അപ്പൊ ഇത് ഞാൻ നടാൻ വേണ്ടി വാങ്ങിച്ച അലവേറയാണ് കേട്ടോ. അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ഡീപ്പ് കണ്ടീഷണിങ് ഹെയർ പാക്ക് ആണ്. നിങ്ങളുടെ മുടി വരണ്ട് ചകിരി പോലത്തെ മുടിയൊക്കെ ആണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഇത് ഏറ്റവും നന്നായിട്ട് സഹായിക്കും. സ്കാൽപ്പ് മുതൽ മുടിയുടെ അറ്റം വരെ മോയ്സ്ചറൈസ് എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡീപ്പ് കണ്ടീഷണിങ് ഹെയർ പാക്ക് ആണിത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 17. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഏകദേശം പകുതിയായി കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എങ്കിലും ഇനിയും മുടി കൊഴിച്ചിലൊക്കെ കുറയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യത്തിന് ക്ഷമ ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കമൻസിന് ഒന്നും തന്നെ റിപ്ലൈ തന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തിരക്കായതുകൊണ്ടാണ് കേട്ടോ. ഞാൻ എത്ര തിരക്കാണെങ്കിലും നിങ്ങളുടെ കമൻസിന് റിപ്ലൈ തരാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് അധികം തിരക്കായിപ്പോയി. എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ഒന്നും തരാതിരുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും അറിയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയമായിട്ട് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ ചോദിക്കണം കേട്ടോ. എനിക്ക് ആ ഒരു വീഡിയോ ഇനിയിപ്പോൾ കമൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കമൻസ് ഉണ്ട്. അപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നൊരു ഡീപ്പ് കണ്ടീഷണിങ് ഹെയർ പാക്ക് ആണ് ചെയ്യുന്നത്. നമ്മുടെ കമൻസിൽ നോക്കിയാൽ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് മുടിയുടെ വരൾച്ച. മുടിയുടെ അറ്റം എത്തുമ്പോൾ താഴേക്ക് വരണ്ടു പോകുന്നു എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുത്ത് നമ്മുടെ മുടി നല്ലപോലെ സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും നമ്മുടെ മുടി നല്ലൊരു മോയ്സ്ചറൈസ് എടുക്കാനും പറ്റിയ രീതിയിലുള്ള ഹെയർ പാക്ക് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, വരൾച്ച മാറ്റാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഈ ഒരു ഹെയർ പാക്ക് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വരൾച്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ യൂസിൽ നമ്മുടെ വരൾച്ച എന്തായാലും മാറ്റിക്കിട്ടും. പിന്നെ അത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു വരൾച്ച മാറണമെങ്കിൽ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എത്ര പ്രാവശ്യമൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ പാക്കിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അലോവേറയാണ് കേട്ടോ. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റും അലോവേറ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് അലോവേറ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുന്ന മുടിയിൽ ഉപയോഗിക്കുന്ന അലോവേറ ജെൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലീഫ് അലോവേറ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജെല്ലാണ് നമുക്ക് ഇന്നത്തെ പാക്കിന് ആവശ്യം. അപ്പോൾ ഞാനിത് ഇപ്പോൾ എന്താ പറയുക, എൻ്റെ അലോവേറ നന്നായിട്ട് അതിനകത്ത് കുറച്ചൊന്നും അല്ല കേട്ടോ. ഞാനിത് വാങ്ങിച്ചതാണ്. ഞാനിത് വാങ്ങിച്ചത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ ഇതുപോലെയുള്ള ഒരു തൈ അടക്കമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തൈയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അലവേറ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട് എന്ന് എനിക്കിപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. 100, 100 ചില്ലറ അങ്ങനെയൊക്കെയാണ് വില വരുന്നത്. ഞാനിത് 80 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വലിപ്പമുള്ളതൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ 80 രൂപ കൊടുത്തിട്ട് ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കരുതി ഇതിനകത്ത് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് നട്ടു വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നന്നാവോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് നട്ട് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. നട്ടിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിന് നമുക്ക് ഈ ഒരു അലോവേറ ലീഫ് എടുത്തിട്ട് ഇതിനകത്ത് ജെല്ലെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അലോവേറയുടെ ജെല്ലെടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട്, അലോവേറ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ പച്ചയോട് കൂടി ഉപയോഗിക്കരുത്. ചിലരൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നറിയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ചിലർ പറയും നമുക്ക് അലർജി ഇല്ല, അങ്ങനെ ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ല. പിന്നെ എനിക്ക് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചൊറി കേട്ടോ. ഞാൻ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തേക്കുമായിരുന്നു, പക്ഷെ പിന്നെയാണ് എൻ്റെ കൈയും കഴുത്തും മുടിയൊക്കെ ചൊറിയാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ നിങ്ങൾ പച്ച കളഞ്ഞിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, ജെല്ല് കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ മിക്സിയിലൊന്നും അടിക്കാതെ നമുക്കിത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ജെല്ലെടുക്കാം. അപ്പോൾ ഞാനിതാ അലവേറയുടെ ജെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് മതിയാവും കേട്ടോ. ചെറിയൊരു ലീഫൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്
തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ മുടിയുടെ ഒരു മോയ്സ്ചർ നിലനിർത്താനും മുടി വളരാനും ഏറ്റവും നല്ലതാണ്. ഞാനിത് അത്യാവശ്യം വെള്ളം ചേർത്തെടുത്ത തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല തിക്ക് തേങ്ങാപ്പാലൊക്കെ ആണെങ്കിൽ ഒരു 3 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം വെള്ളമുള്ള തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ ഞാനിത് ടേബിൾ സ്പൂൺ എന്ന് പറയാൻ പറ്റില്ല, ടേബിൾ സ്പൂണിനേക്കാളും അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇതിനൊരു 2 സ്പൂൺ അളവിൽ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഡ്രൈ ഹെയറുകാരൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഓയിലി ഹെയറുകാരൊക്കെ ആണെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങാപ്പാലും അലോവേറ ജെല്ലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇതാ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കഞ്ഞിവെള്ളം നമുക്ക് ആവശ്യത്തിനുള്ള ചേർക്കാം, ഇത്ര അളവ് എന്നില്ല, നമുക്ക് എത്രത്തോളം പാക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിക്കുള്ള ലെങ്ത്തുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 3 സ്പൂണോളം കഞ്ഞിവെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൂണല്ലാട്ടോ, ഇതൊരു തവിയാണ്, ഈ ഒരു അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര കറക്റ്റ് അളവ് വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഏകദേശം നോക്കുക നമുക്ക് എത്രത്തോളം പാക്ക് വേണം എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾ പാക്ക് തയ്യാറാക്കുക. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ അരച്ചെടുക്കണമെങ്കിൽ അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ ഒരു ജെല്ല് പരുവത്തിൽ നമുക്ക് കിട്ടില്ല, വെള്ളം പോലെയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയിൽ അരച്ചെടുക്കാത്തത് കേട്ടോ. അപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊരു ഡീപ്പ് കണ്ടീഷനിങ് ഹെയർ പാക്ക് ആണ്, നമ്മുടെ മുടിയുടെ വരൾച്ചയൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓയിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ സ്മൂത്തനിങ് ഹെയർ പാക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം മുടിക്ക് ഡ്രൈനെസ് ഉണ്ടാവും. പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ ഇന്നത്തെ പാക്കിൽ തേങ്ങാപ്പാൽ കുറച്ചധികം ചേർത്ത കാരണം നമ്മൾ ഇന്ന് മുടിയിൽ ഓയിലൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചിട്ടല്ല നമ്മളിന്ന് മുടി കഴുകുന്നത്. അതുകൊണ്ട് ഓയിൽ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓയിൽ തേച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കംഫർട്ട് ഉള്ളവരുണ്ടാവുമല്ലോ, എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഓയിൽ തേക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഓയിൽ തേച്ചിട്ട് തേക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ പാക്ക് നമ്മൾ സ്കാൽപ്പിലും മുടിയിലും തേക്കണം കേട്ടോ. മുടിയുടെ അറ്റത്തൊക്കെ വരൾച്ചയുണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് മാറണമെങ്കിൽ നിങ്ങൾ മുടിയുടെ അറ്റത്തേക്ക് നന്നായിട്ട് തേക്കണം. അപ്പോൾ ആദ്യം സ്കാൽപ്പിൽ തേക്കുക, ബാക്കിയുള്ളത് മുടിയുടെ അറ്റത്ത് തേക്കുക. ഇന്ന് കണ്ട നമ്മുടെ നല്ലൊരു ജെല്ല് പരുവത്തിലാണ് നമ്മുടെ പാക്ക് ഇരിക്കുന്നത്. നമ്മുടെ തേക്കാനും കുറച്ച് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആദ്യം സ്കാൽപ്പിൽ തേക്കാം. നല്ല തണുപ്പാണ് കേട്ടോ. സ്കാൽപ്പിൽ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ അറിയാൻ വേണ്ടി പറ്റും നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ കമൻറ്റിൽ കുറേ കണ്ടു, പനി പിടിച്ചു, നീരിറക്കം വന്നു എന്നൊക്കെ ഞാൻ കണ്ടു. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ. വെക്കുന്ന സമയം പാക്ക് ഒരുപാട് ഒരു അളവിൽ കൂടുതൽ സമയം നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള പാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ജലദോഷവും നീരിറക്കവും ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം നമുക്ക് സ്കാൽപ്പിൽ തേക്കാം. അത് കഴിഞ്ഞിട്ട് മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പം ഞാനിതാ നമ്മുടെ ഇന്നത്തെ പാക്ക് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല കിളികളുടെ ശബ്ദമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്കാൽപ്പിൽ മാത്രമല്ല മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ വരൾച്ച കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ പിന്നെ തണുപ്പൊക്കെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റോ 5 മിനിറ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകാം.
പിന്നെ കഴുകുന്ന കാര്യം പറയുകയാണെങ്കിൽ ഞാനിത് വെറുതെ വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കാനാണ് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഓയിലി ആയിട്ടിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല, ഓയിലി ഹെയറുകാരാണെങ്കിൽ നിങ്ങൾക്ക് താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഷാമ്പൂ ഒന്നും ഉപയോഗിച്ച് കഴുകരുത്. താളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് താളി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, വട്ടക്കുറുത്തോട്ടിയുടെ താളിയോ പാടത്താളിയോ ചെമ്പരത്തി താളിയോ ഏത് താളി വേണമെങ്കിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടിയുടെ വരൾച്ച മാറ്റിയെടുക്കാനും, പിന്നെ ചിലർ പറയുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ സ്കാൽപ്പ് വരണ്ടിട്ട് വെള്ളപ്പൊടി പോലെ വരുന്നുണ്ട്, താരൻ പോലെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, അത് മാറ്റിയെടുക്കാനും ഈ ഒരു ഹെയർ പാക്ക് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയുടെ വരൾച്ച മാറും, പക്ഷേ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ചെയ്താൽ മാത്രമേ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ പാക്ക് ചെയ്ത് കൊടുക്കാം. അടുപ്പിച്ച ദിവസങ്ങളിലല്ല, ഒരു മൂന്നോ നാലോ ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് രണ്ട് തവണയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ റുട്ടീനൊക്കെ സെറ്റ് ചെയ്തവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾക്ക് ആ റുട്ടീനിൽ ഒരു ദിവസം ഈ ഒരു പാക്ക് ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടി നല്ല മോയ്സ്ചറായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ളവർ എന്തായാലും ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ റിസൾട്ട് കിട്ടുന്നത് അത് നിങ്ങൾ കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.